ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു ഫോട്ടോ കാണാനായിട്ടിടയായി. അപ്പോഴ് ആ ഫോട്ടോയ്ക്കകത്ത് ഒരച്ഛൻ ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്ക് ആ സ്വർഗത്തിൽ പോകണം? അപ്പം ഒരു സംശയം കൂടാതെ എല്ലാ മനുഷ്യരും കൈപൊക്കി. രണ്ടാമത്തെ ചോദ്യം അച്ഛൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് ആർക്ക് ആദ്യ സ്വർഗത്തിൽ പോകണം? അതിനകത്ത് ഒരു മനുഷ്യൻ പോലും കൈപൊക്കിയില്ല. നമ്മളോട് ഈ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ധൈര്യമായിട്ട് എസ് എന്ന് പറയാൻ പറ്റുമോ അതോ ഇല്ലയോ? എസ് എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാനും പറയുന്നു, ഈശോയെ ഈശോ ദൈവമാണെന്നും ഈശോ രക്ഷകനാണെന്നും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ. ശിഷ്യന്മാരോട് ഒരുപക്ഷെ നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ അവർ പറയും, അതുപോലെ അവരെ സ്നേഹിച്ച അവരുടെ ഈശോയുടെ അടുത്ത് അവർക്ക് എത്രയും പെട്ടെന്ന് ചെന്നാൽ മതിയെന്നേ അവർ പറയത്തുള്ളൂ. മാനവകുലം റിസീവ് ചെയ്ത ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈശോയാണ്. സക്കേവൂസിന് ആ കാര്യം മനസ്സിലായി. സക്കേവൂസിന്റെ ഭവനത്തിൽ ഈശോ ചെന്നപ്പോൾ സക്കേവൂസിന് ബോധ്യമുണ്ടായി, ഇത്രയും നാളും ഞാൻ വലുതെന്ന് കരുതിയ സാധനമൊന്നുമല്ല വലുത്. എന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് മനസ്സിലാക്കി. അവൻ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനം മുഴുവൻ അവൻ നാലിരട്ടിയായും തിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ ജീവിതത്തിൽ പ്രകടമായിട്ടുള്ള ദൈവാനുഗ്രഹം ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല. പക്ഷേ ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി തന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ദിവസവും ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ചോദ്യം ഈശോ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. നമ്മളോടിപ്പോൾ ഒരാൾ പറയുകയാണ്, ഒരു ഒരു പാമ്പിൻ്റെ നേച്ചറിലേക്ക് മാറിപ്പോവുക, ഒരു സ്നേക്ക് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടത് സാധിക്കൂ? നമ്മളെ കൊണ്ടത് സാധിക്കത്തില്ല. കാരണം നമുക്കറിയാം ഒരു പാമ്പിൻ്റെ ഒരു ഒരു പരിമിതിയും പിന്നെ പാമ്പിൻ്റെ കൂടെ ജീവിക്കേണ്ട ബുദ്ധിമുട്ടുകളുമൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ അത് സമ്മതിക്കത്തില്ല. പക്ഷേ ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വർഗീയ മഹിമ വെടിഞ്ഞ് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു നമ്മളൊക്കെ കാണുന്നൊരു കാഴ്ചയാണ്, ഇപ്പം നമ്മളാണെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു മനുഷ്യൻ വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ട് കിടക്കുകയാണെന്ന് കരുതുക, നമുക്ക് വലിയൊരു വികാരമോ ഒന്നും തോന്നത്തൊന്നുമില്ല. അദ്ദേഹത്തെ ഒന്ന് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം, എന്തു വില കൊടുത്തും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കണം എന്നൊന്നും ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചെന്ന് വരത്തില്ല. പക്ഷേ ആ വ്യക്തിയുടെ സ്ഥാനത്ത് സ്വന്തം മകനാണെങ്കിലും നമ്മൾ എത്ര കാണുന്ന പാടെ നമ്മൾ ആ വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി ഒരാളുടെയും സഹായം കൂടാതെ ഒരു പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും. സ്വന്തം മക്കള് പാപത്തിൽ നശിച്ചു പോകുന്നത് കണ്ട് ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് സ്വപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. നമുക്കൊരു വലിയ ഡിഗ്നിറ്റിയുണ്ട്. ദൈവമക്കളാണ് നമ്മൾ. ഒന്ന് യോഹന്നാൻ 3:1 ഇപ്രകാരം പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നമ്മൾ വിളിക്കപ്പെടുന്നു, നമ്മൾ അങ്ങനെ തന്നെയാണ് താനും. ഈ ദൈവമക്കളെന്ന് ദൈവത്തെ പിതാവേ അപ്പ എന്ന് വിളിക്കാൻ നമുക്ക് കഴിവ് നൽകിയത് ഈശോയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 അത് പറയുന്നുണ്ട്, തന്നെ വിശ്വസിച്ചവർക്ക് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൂർത്തപുത്രനെ കാണുന്നത് പോലെ പിതാവിന്റെ സ്വത്ത് മേടിച്ച് പിതാവിനോടുള്ള സകല ബന്ധവും ഉപേക്ഷിച്ചു പോകുന്ന ഒരു മകനെ പോലെ പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വിട്ടുമാറി. ഈ വിട്ടുമാറി ആത്മാവ് നശിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ കണ്ടിട്ട്
ദൈവം സ്വപുത്രനെ നമുക്ക് വേണ്ടി അയച്ചു. ദൈവം തന്നെയായ പുത്രനായ ഈശോ. ഈശോയ്ക്ക് നമ്മളെ പരിപൂർണമായിട്ടും അറിയാം. കാരണം അവൻ നമ്മളെ പോലെ ഒരു മനുഷ്യനായിരുന്നു, പാപം ഒഴിച്ച് പൂർണ്ണ മനുഷ്യനായിട്ടാണ് അവൻ ജീവിച്ചത്. അവന് നമ്മുടെ ബലഹീനതകൾ അറിയാം, നമ്മുടെ വിചാരങ്ങൾ അറിയാം. ഇതെല്ലാം മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് ഈശോ. ആത്മാർത്ഥമായിട്ട് ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ ഒരു തവണയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോ നമ്മുടെ കാര്യം ഏറ്റെടുക്കും. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ഈശോയുടെ ആ ഒരു സ്നേഹം തിരിച്ചറിയാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവ് നമ്മളെ ഈശോയിലേക്ക് എത്തിക്കട്ടെ.